നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 7 കോവിഡ് രോഗബാധയാണ് സ്ഥിരീകരിച്ചത്. കണ്ണൂർ 4, കോഴിക്കോട് 2, കാസർഗോഡ് 1 ഈ നിലയിലാണ് പോസിറ്റീവ് ആയത്. അതിൽ 5 പേര് വിദേശത്ത് നിന്ന് വന്നവരാണ്, 2 പേർ സമ്പർക്കം മൂലമാണ്. എന്നാൽ 27 പേർക്ക് പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. കാസർഗോഡ് 24, എറണാകുളം, മലപ്പുറം, കണ്ണൂർ 1 വീതം. ഇങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതുവരെ 394 പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത്. അതിൽ 147 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. 88,855 പേരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളത്. അതിൽ വീടുകളിലുള്ളവർ 88,332 പേരാണ്. ആശുപത്രികളിൽ 532 പേരാണ്. ഇന്ന് മാത്രം 108 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ 17,400 സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത്. 16,459 എണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണത്തിൻ്റെ ഏതാണ്ട് 3 ഇരട്ടിയാണ് രോഗമുക്തി നേടിയവരുടെ എണ്ണം. നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം തന്നെയാണിത്. അതോടൊപ്പം ആശ്വാസം പകരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ബ്രിട്ടീഷ് എയർവേസിൻ്റെ പ്രത്യേക വിമാനം ഇന്നലെ കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നുമായി 268 യാത്രക്കാരുമായി ബ്രിട്ടനിലേക്ക് യാത്ര തിരിച്ചു. ഈ കൂട്ടത്തിൽ കോവിഡ് രോഗം ഭേദപ്പെട്ട 7 വിദേശ പൗരന്മാരുമുണ്ട്. നമ്മുടെ സംസ്ഥാനം കോവിഡിനെ പ്രതിരോധിക്കുന്നതിനുണ്ടാക്കിയ നേട്ടത്തിൻ്റെ സൂചനയാണിത്. അവർ കേരളത്തിന് പ്രത്യേക കൃതജ്ഞത അറിയിച്ചുകൊണ്ടാണ് വിമാനം കയറിയത്. അതോടൊപ്പമുള്ളൊരു വാർത്ത, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഡ്യൂട്ടിയിലിരിക്കെ കോവിഡ് ബാധിച്ച 2 പേര് ഇന്ന് രോഗവിമുക്തരായ കൂട്ടത്തിലുണ്ട്. ഇവിടെ കേന്ദ്ര സർക്കാർ ലോക്ക്ഡൗൺ 3 മെയ് വരെ നീട്ടിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച പൊതുനിയന്ത്രണങ്ങളാകെ സംസ്ഥാനം പൂർണ്ണമായ തോതിൽ തന്നെ അംഗീകരിച്ച് നടപ്പാക്കുകയാണ്. ഹോട്ട്സ്പോട്ട് അല്ലാത്ത ജില്ലകളിൽ ഏപ്രിൽ 20 മുതൽ കേന്ദ്രം ചില അളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്താകെ ബാധകമായ നിയന്ത്രണങ്ങൾ, ഉദാഹരണത്തിന്
വിമാനയാത്ര, ട്രെയിൻ ഗതാഗതം, മെട്രോ യാത്ര, മറ്റ് പൊതുഗതാഗത മാർഗങ്ങൾ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ്. സംസ്ഥാനം വിട്ടുള്ള യാത്രയും ജില്ല വിട്ടുള്ള യാത്രയും നിയന്ത്രണമുണ്ട്. അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പരിശീലന കേന്ദ്രങ്ങൾ, ഇവയുടെയെല്ലാം പ്രവർത്തനം കേന്ദ്ര സർക്കാർ നിർത്തിവച്ചിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ, സിനിമാ ഹാളുകൾ, ആളുകൾ കൂടുന്ന പൊതുസ്ഥലങ്ങൾ, അത്തരം കാര്യങ്ങളെല്ലാം ഈ നിയന്ത്രണത്തിൽപ്പെടുകയാണ്. അത്തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും സംസ്ഥാനത്ത് തുടരുകയും നടപ്പാക്കുകയും ചെയ്യും. സംസ്ഥാന അതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തിന് പുറത്തേക്കോ സംസ്ഥാനത്തിലേക്കോ ആർക്കും സഞ്ചരിക്കാനാവില്ല. അന്തർജില്ലാ യാത്രകളും നിരോധിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും തുടരുക തന്നെ ചെയ്യും. കേന്ദ്ര ലിസ്റ്റ് അനുസരിച്ച് കാസർഗോഡ്, കണ്ണൂർ, എറണാകുളം, മലപ്പുറം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളെയാണ് ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കിയിട്ടുള്ളത്. കോവിഡ് പോസിറ്റീവായി ഇപ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണം കണക്കാക്കിയാൽ കാസർഗോഡ് 61, കണ്ണൂർ 45, മലപ്പുറം 9, ഈ തരത്തിലാണുള്ളത്. ഈ മൂന്ന് ജില്ലകൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസ് 9 കോഴിക്കോടാണ്. അപ്പോൾ ഈ 4 ജില്ലകളും ചേർത്ത് ഒരു മേഖല ആക്കുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം സംസ്ഥാനത്തിനുണ്ട്. ഈ അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കും. കേന്ദ്രത്തിൻ്റെ അംഗീകാരത്തോടെ അത് നടപ്പാക്കാനാണ് സംസ്ഥാനം ഉദ്ദേശിക്കുന്നത്. ഈ 4 ജില്ലകളിലും ലോക്ക്ഡൗൺ ഇളവില്ലാതെ തുടരേണ്ട സാഹചര്യമാണുള്ളത്. 3 പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ കർശനമായി തുടരും. ഇതിൽ കോഴിക്കോട് കൂടി ഉൾപ്പെടുത്തുന്നതിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ മറ്റ് ചില ജില്ലകൾ നേരത്തെ കേന്ദ്രം ഹോട്ട്സ്പോട്ടായി കണക്കാക്കിയ ചില ജില്ലകൾ ഈ കാറ്റഗറിയിൽ പെടുന്നില്ല എന്നതിന് കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട്. കോഴിക്കോടിനെ ഉൾപ്പെടുത്തുന്നതിന് മറ്റ് തടസ്സം കേന്ദ്രത്തിനുണ്ടാവില്ല. നേരത്തെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതിനൊരു പ്രത്യേക കാറ്റഗറിയായി, 4 ജില്ലകളെ പ്രത്യേക കാറ്റഗറിയായി പെടുത്തുമ്പോൾ അതിനുള്ള അനുമതി വാങ്ങാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത്. ഈ ജില്ലകളിൽ തീവ്ര രോഗബാധയുള്ള ഹോട്ട്സ്പോട്ട് പ്രത്യേകമായി കണ്ടെത്തും. അത്തരം വില്ലേജുകളുടെ അതിർത്തി അടക്കും.
എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും ഈ വില്ലേജുകൾക്കുണ്ടായിരിക്കും. മറ്റു വഴികളെല്ലാം അടക്കും. ഭക്ഷ്യവസ്തുക്കളും മറ്റും സർക്കാർ അനുവദിക്കുന്ന ഈ പോയിന്റിലൂടെയാണ് എത്തിക്കുക. അടുത്ത മേഖലയായി സംസ്ഥാന സർക്കാർ കാണുന്നത് ആറ് പോസിറ്റീവ് കേസുള്ള പത്തനംതിട്ട, മൂന്ന് പോസിറ്റീവ് കേസുള്ള എറണാകുളം, അഞ്ച് പോസിറ്റീവ് കേസുള്ള കൊല്ലം എന്നീ ജില്ലകളെയാണ്. ഇതിൽ ഹോട്ട്സ്പോട്ടായി കേന്ദ്ര ഗവൺമെൻറ് കണക്കാക്കിയ പത്തനംതിട്ടയും എറണാകുളവുമുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ ജില്ലകളിലുള്ള പോസിറ്റീവ് കേസുകളുടെ നമ്പറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ജില്ലകളിൽ എണ്ണം കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിഭാഗമായി, പ്രത്യേക വിഭാഗമാക്കി ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഈ മൂന്ന് ജില്ലകളെ കണക്കാക്കുന്നത്. മേൽ ഈ പറഞ്ഞ മൂന്ന് ജില്ലകളിൽ ഏപ്രിൽ 24 വരെ കടുത്ത രീതിയിൽ ലോക്ക്ഡൗൺ തുടരും. ഹോട്ട്സ്പോട്ടായ പ്രത്യേക പ്രദേശങ്ങൾ കണ്ടെത്തി ഈ ജില്ലകളിലും പൂർണ്ണമായി അടച്ചിടും. ഏപ്രിൽ 24 കഴിഞ്ഞാൽ അതോടുകൂടി അപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി സാഹചര്യം അനുകൂലമാണെങ്കിൽ ചില ഇളവുകൾ ആ ഘട്ടത്തോടെ അനുവദിക്കും. മൂന്നാമത്തെ മേഖലയായി നിർദ്ദേശിക്കുന്നത് ആലപ്പുഴ മൂന്ന് പോസിറ്റീവ് കേസാണുള്ളത്, തിരുവനന്തപുരം രണ്ട് പോസിറ്റീവ് കേസാണ്, പാലക്കാട് രണ്ട്, തൃശ്ശൂർ ഒന്ന്, വയനാട് ഒന്ന്. ഇതിൽ ഹോട്ട്സ്പോട്ടായി കേന്ദ്ര സർക്കാർ പ്രസ്താവിച്ച തിരുവനന്തപുരം ജില്ല ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ജില്ലയുടെ പോസിറ്റീവായ കേസുകൾ കണക്കിലെടുത്താൽ രണ്ടു പേർ മാത്രമാണ് പോസിറ്റീവായി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നാമത്തെ ഗണത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടുന്നതാണ് നല്ലത് എന്നാണ് അഭിപ്രായം. അത്തരത്തിൽ ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് മുന്നിൽ സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മേഖലയിൽ ഭാഗികമായി സാധാരണ ജീവിതം അനുവദിക്കും. എന്നാൽ മറ്റെല്ലാ നിയന്ത്രണങ്ങളും ഇവിടെയും ബാധകമായിരിക്കും. സംസ്ഥാന അതിർത്തി, ജില്ലാ അതിർത്തി എല്ലാം അടഞ്ഞുകിടക്കും. സിനിമാ ഹാളുകൾ, ആരാധനാലയങ്ങൾ എല്ലായിടവും ഒരേ നിലയായിരിക്കും. കൂട്ടം കൂടൽ, പൊതു സ്വകാര്യ പരിപാടികൾ, വിവിധ കൂടിച്ചേരലുകൾ, വിവിധ പാർട്ടികൾ, ഇതെല്ലാം പൂർണ്ണമായി ഇവിടെയും നിരോധിക്കും. ഇവിടങ്ങളിലുമുള്ള ഹോട്ട്സ്പോട്ടായ പ്രദേശങ്ങൾ അടച്ചിടും. അതോടൊപ്പം ചില ഇളവുകൾ, കടകൾ, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ളവ വൈകുന്നേരം 7 മണി വരെ അനുവദിക്കുന്ന നിലയുണ്ടാവും. നമ്മുടെ സംസ്ഥാനത്ത്
പോസിറ്റീവായ കേസുകളില്ലാത്ത രണ്ട് ജില്ലയാണുള്ളത്, കോട്ടയവും ഇടുക്കിയും. ഇതിൽ ഇടുക്കി ഈ രണ്ട് ജില്ലയെയും മറ്റൊരു മേഖലയായി തരംതിരിക്കും. ഇടുക്കി തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന ജില്ലയാണ്. അപ്പോൾ സംസ്ഥാന അതിർത്തിയുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ ജാഗ്രത അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാന അതിർത്തി പൂർണ്ണമായും അടച്ചിടും. ഈ രണ്ട് ജില്ലയും ജില്ല വിട്ടുള്ള യാത്ര അനുവദിക്കില്ല. ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ സാധാരണ ജീവിതം അനുവദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സാധാരണ ജീവിതത്തിനുള്ള അനുമതി ഇവിടെ ഉണ്ടാവും. എന്നാൽ മറ്റ് നിയന്ത്രണങ്ങളെല്ലാം ബാധകമായിരിക്കും. നേരത്തെ പറഞ്ഞ കൂട്ടം ചേരൽ, സിനിമാ ഹാളുകൾ, ആരാധനാലയങ്ങൾ, അതിനെല്ലാം ഉള്ള നിയന്ത്രണങ്ങൾ ഇവിടെയും ബാധകമായിരിക്കും. എവിടെയായാലും പുറത്തിറങ്ങുന്നവർ മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കണം. എല്ലായിടങ്ങളിലും സാനിറ്റൈസറും കൈകഴുകാൻ സൗകര്യവും ഒരുക്കണം. കോവിഡ് പ്രതിരോധ നടപടികൾ വിജയിപ്പിക്കുന്നതിന് ഓരോ ജില്ലക്കും പ്രത്യേകമായ രോഗപ്രതിരോധ പ്ലാൻ ഉണ്ടാക്കും. വികേന്ദ്രീകൃതമായ രീതിയിൽ ഈ കാര്യങ്ങൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ട്. ഇപ്പോൾ അവർ ആരോഗ്യ മേഖലയോടൊപ്പം സ്തുത്യർഹമായ പങ്കാണ് വഹിച്ചു പോരുന്നത്. അത് തുടർന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിക്കേണ്ടതായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ട് മേഖല വരുന്ന സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്, ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് സവിശേഷമായ പ്ലാൻ ഉണ്ടാവണം. രോഗവിമുക്തരായി പലരും ആശുപത്രിയിൽ നിന്നിറങ്ങുന്നുണ്ട്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും ഒരു കാര്യം ശ്രദ്ധിക്കണം. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയാലും 14 ദിവസം പുറത്തിറങ്ങുകയോ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുകയോ ചെയ്യരുത്. അത് നേരത്തെ രോഗിയായ ആൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ കൂടി ഈ നില പാലിക്കണം. തദ്ദേശ സ്വയംഭരണ തലത്തിൽ ഈ കുടുംബങ്ങളെ നിരീക്ഷിക്കുന്നതിന് സംവിധാനം ഏർപ്പെടുത്തും. ജനങ്ങൾക്ക് സ്വാഭാവിക ജീവിതം നയിക്കാൻ സഹായകമായ രീതിയിൽ ചില മേഖലകളിൽ ഇളവുകൾ നൽകേണ്ടതായി വരും. ആളുകളുടെ കയ്യിൽ വരുമാനമുണ്ടാകണമെങ്കിൽ ക്രയവിക്രയ ശേഷി വർദ്ധിക്കണം. തൊഴിൽ മേഖല സജീവമാക്കാനാവണം. അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് നിർമ്മാണ പ്രവർത്തിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ PWD പ്രവർത്തികളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തികളും സ്വകാര്യ മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇപ്പോൾ സ്തംഭിച്ച അവസ്ഥയാണുള്ളത്. ഹോട്ട്സ്പോട്ട് പ്രദേശങ്ങൾ ഒഴിവാക്കി ബാക്കി സ്ഥലങ്ങളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് കേന്ദ്ര ഗവൺമെൻറ് മാനദണ്ഡങ്ങൾക്കനുസൃതമായി നിർമ്മാണ മേഖലയിൽ പ്രവർത്തനം പുനരാരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ശാരീരിക അകലം പാലിക്കണം, ആവശ്യമായ ശുചിത്വ മാനദണ്ഡങ്ങൾ അനുസരിക്കുകയും വേണം. ഓരോ പ്രവൃത്തി സ്ഥലത്തും എത്തുന്ന തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന നിർബന്ധമാണ്.
തൊഴിൽ നടത്തിക്കുന്ന ആളുകളുടെ ചുമതലയിലാണ് ഈ ആരോഗ്യ പരിശോധന നടക്കേണ്ടത്. അതോടൊപ്പം വ്യവസായ മേഖലയിൽ കഴിയാവുന്നത്ര പ്രവർത്തനം ആരംഭിക്കാനാവണം. അതിലും കേന്ദ്ര ഗവൺമെന്റിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് വ്യവസായങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുക. എന്നാൽ സംസ്ഥാനത്ത് പരമ്പരാഗത വ്യവസായ മേഖല കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി, ഖാദി ഇത്തരം മേഖലകളിലെല്ലാം പ്രവർത്തനം പുനരാരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഹോട്ട്സ്പോട്ടുകളല്ലാത്ത പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തനം പുനരാരംഭിക്കണം. ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രത്യേക എൻട്രി പോയിന്റുകൾ വേണം. അതിലൂടെ മാത്രമേ ജീവനക്കാർ പ്രവേശിക്കാൻ പാടുള്ളൂ. ജീവനക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പുവരുത്താനാവണം. സ്ഥാപനത്തോടനുബന്ധിച്ച് പ്രത്യേക താമസ സൗകര്യം ഉള്ള കമ്പനികളുമുണ്ട്, ഇല്ലാത്ത കമ്പനികളുമുണ്ട്. ഈ പ്രത്യേക താമസ സൗകര്യം ഇല്ലാത്ത കമ്പനികൾ ജീവനക്കാർക്ക് വരുന്നതിനും പോകുന്നതിനും വാഹന സൗകര്യം ഏർപ്പെടുത്തണം. കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ 50% തൊഴിലാളികളെ മാത്രമേ പരമാവധി ഒരവസരത്തിൽ പ്രവർത്തിപ്പിക്കാവൂ. അപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ അത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉചിതമാവും. മെഡിക്കൽ രംഗത്ത് വിവിധ ആവശ്യങ്ങൾക്ക് റബ്ബർ ഉപയോഗിക്കേണ്ടതായുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബർ സംസ്കരണ യൂണിറ്റുകൾക്ക് പ്രവർത്തനാനുമതി നൽകും. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിർത്തിവെക്കേണ്ടി വന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ മെയ് മാസം കഴിയുന്നതോടെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിനകം നല്ല ഭാഗം പൂർത്തിയാക്കാൻ കഴിയണം. ഇതോടൊപ്പം തന്നെ ലൈഫ് പദ്ധതിയിലുള്ള വീടുകളുടെ നിർമ്മാണവും നിലച്ചുപോയിട്ടുണ്ട്. അതും ഉടനെ പൂർത്തിയാക്കാനാവണം. ഇതിനെല്ലാം വേണ്ടി താൽക്കാലികമായ സംവിധാനങ്ങൾ ഒരുക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കാവശ്യമായ അനുമതി നൽകേണ്ടതാണ്. കാർഷിക വൃത്തി കേന്ദ്ര ഗവൺമെന്റ് മാനദണ്ഡം അനുസരിച്ച് തന്നെ നടത്താവുന്നതാണ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും കാർഷിക വൃത്തി അനുവദിക്കും. വിത്തിടുന്നതിന് പാടശേഖരങ്ങൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. മഴക്കാലപൂർവ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതുണ്ട്. ഇതെല്ലാം അനുവദിക്കും. അതോടൊപ്പം കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കുകയും മാർക്കറ്റിൽ എത്തിക്കുകയും അത് വിൽപ്പന നടത്തുകയും വേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആവശ്യമായ മാർക്കറ്റുകൾ തുറക്കാം. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, ഓയിൽ മില്ല്, റൈസ് മില്ല്, ഫ്ലവർ മില്ല്, നമ്മുടെ സംസ്ഥാനത്ത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ ഉൽപ്പാദനം, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വെളിച്ചെണ്ണ ഉൾപ്പെട്ടിരുന്നില്ല, അതുകൂടി ഉൾപ്പെടുത്തുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ
മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾക്കും അനുമതി നൽകും. കൃഷിക്ക് വളവും വിത്തും മറ്റും വിൽക്കുന്ന കടകൾ തുറന്ന് പ്രവർത്തിക്കൽ ഒഴിച്ചുകൂടാത്തതാണ്. അതിനനുമതി നൽകും. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മിനിമം ജീവനക്കാരെ വെച്ച് സഹകരണ സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകും. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, അക്ഷയ സെൻ്ററുകൾ ഇവയെല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ജനങ്ങൾക്കുള്ള സേവനം ഒരു തരത്തിലും മുടങ്ങാൻ പാടില്ല. തോട്ടം മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേലം വിട്ടുപോയിട്ടുണ്ട്. ഏലവും കൂടി ഉൾപ്പെടുത്തുന്നു. 50% തൊഴിലാളികളെ വെച്ചുകൊണ്ടാണ് ഒരു ഘട്ടത്തിലുള്ള പ്രവർത്തനം തോട്ടങ്ങൾ നടത്തുക. അത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ നിശ്ചയിക്കുന്ന നിലയാണ് മാനേജ്മെൻറ്റുകൾ സ്വീകരിക്കേണ്ടത്. ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ലാബുകൾ, ഫിസിയോതെറാപ്പിയുടെ യൂണിറ്റുകൾ, ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണാതിർത്തിയിൽ ഓരോ വാർഡിലും വർണറബിൾ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് 60 വയസ്സിന് മുകളിലാവുക, ഹൃദയം, വൃക്ക, കരൾ, പ്രമേഹം, BP അങ്ങനെയുള്ള വിവിധ രോഗങ്ങൾക്ക് ചികിത്സയിൽപ്പെടുക, ഇവരെയൊക്കെയാണ് ഈ ഗ്രൂപ്പിൽപ്പെടുന്നത്. അത്തരം ആളുകളെ സ്ഥിരമായി നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. അതോടൊപ്പം ഇതിൽ രോഗബാധിതരായ മുതിർന്ന പൗരന്മാർക്ക് ഡോക്ടറുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാവണം. അതിന് ഓരോ തദ്ദേശ സ്വയംഭരണ അതിർത്തിയിലും ടെലിമെഡിസിൻ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇതിൻ്റെ ചുമതല വഹിക്കുക. ഇത്തരത്തിൽ രോഗിയുമായി സംസാരിക്കുമ്പോൾ ഡോക്ടർക്ക് തോന്നുന്നു രോഗിയുടെ ആവശ്യം കൂടി മാനിച്ച് ആ രോഗിയെ കാണേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ വാഹനം ഉപയോഗിച്ച് ഡോക്ടർക്ക് വീട്ടിൽ പോയി രോഗിയെ കാണാം. ഇതോടൊപ്പം പ്രദേശത്തിൻ്റെ പ്രത്യേകതയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ രോഗികളുണ്ടെങ്കിൽ ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഏർപ്പെടുത്താനാവും. ഇക്കാര്യത്തിൽ സ്വകാര്യ മേഖലയുടെ സഹായവും തേടാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ജില്ലയിലും ജില്ലാ കളക്ടറും DMO എല്ലാം കൂടി സ്വകാര്യ മേഖലയുടെ ആശുപത്രികളുടെ പ്രതിനിധികളുടെ യോഗം വിളിക്കും. ടെലിമെഡിസിൻ്റെ കാര്യത്തിലും ഇപ്പറഞ്ഞ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിൻ്റെ കാര്യത്തിലും എത്രത്തോളം സ്വകാര്യ മേഖലയ്ക്ക് സഹായിക്കാനും സഹകരിക്കാനും പറ്റുമെന്നത് ആരായും. ഉദ്ദേശിക്കുന്നത് ഈ മൊബൈൽ മെഡിക്കൽ യൂണിറ്റിൽ ഒരു ഡോക്ടർ, ഒരു സ്റ്റാഫ് നേഴ്സ്, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ഓരോ സ്ഥാപനത്തിലും, ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാതിർത്തിയിലും ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രികളുടെ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം സ്വകാര്യ ആശുപത്രികളെയും കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമാക്കാനാണ് ഉദ്ദേശം. അതിന്
ഓരോ ആശുപത്രിയുടെയും സൗകര്യങ്ങൾ രണ്ട് ഭാഗമാക്കും. ഒരു ഭാഗം കോവിഡ് ചികിത്സക്ക് മാത്രമായി മാറ്റിവെക്കും, രണ്ടാമത്തെ ഭാഗം മറ്റ് അസുഖങ്ങൾക്കുള്ളവർക്കായി മാറ്റിവെക്കും. ഇത്തരത്തിൽ വിഭജനം കഴിഞ്ഞാൽ ബാക്കി വരുന്ന ആ സ്ഥാപനത്തിലെ ജീവനക്കാർ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഫീൽഡിൽ പ്രവർത്തിക്കാൻ സഹായിക്കണം. ഇതോടൊപ്പം ആയുർവേദ മേഖലയിലും ഹോമിയോ വിഭാഗത്തിലുമുള്ള ചികിത്സാലയങ്ങളും മരുന്ന് ഷോപ്പുകളും തുറന്ന് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ ഇത് സംസ്ഥാനത്ത് ആരംഭിക്കും, പുനരാരംഭിക്കും. അതിൽ സാധാരണ കൂട്ടം കൂടിയാണ് തൊഴിലെടുക്കാറുള്ളത്. ഇപ്പോഴത് പറ്റില്ല. ഒരു ടീമിൽ 5 അംഗങ്ങളെ ഉണ്ടാകാവൂ. 5-ൽ കൂടുതൽ അംഗങ്ങളിൽ ഒരു ടീം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരം 5 അംഗങ്ങളിലൊരു ടീമിനെ നിശ്ചയിച്ചുകൊണ്ട് പ്രവൃത്തി സ്ഥലത്ത് ഈ വിഭാഗത്തെ ആകെ ക്രമീകരിക്കുന്ന നിലയാണ് സ്വീകരിക്കുക. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ആയുർവേദ മരുന്നുകളുടെ പ്രാധാന്യം പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട്. ആയുർവേദ ഹോമിയോ മരുന്ന് നിർമ്മാണ കമ്പനികൾക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകും. ആയുർവേദ കമ്പനികൾക്ക് മാത്രമല്ല, ഹോമിയോ കമ്പനികൾക്കും അനുമതി നൽകും. അതോടൊപ്പം തന്നെ മരുന്ന് കൊണ്ടുപോകുന്നതിന് സംസ്ഥാനത്തിലായാലും അന്തർ സംസ്ഥാന തലത്തിലായാലും അനുമതി നൽകും. ബാർബർ ഷോപ്പുകൾ മെയ് 3 വരെ കോസ്മെറ്റിക്സ് ഉപയോഗിച്ചുള്ള സൗന്ദര്യ വർധന സേവനങ്ങളില്ലാതെ ശനി ഞായർ ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കാം. എന്നാൽ AC ഉപയോഗിക്കരുത്. 2-ൽ കൂടുതൽ ആളുകൾ ഷോപ്പിൽ കാത്തിരിക്കാൻ പാടില്ല. ഇതോടൊപ്പം വാതിൽപ്പടി സേവനം നൽകുന്ന പ്ലംബർ, ഇലക്ട്രീഷ്യൻ, മൊബൈൽ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ ഇവരൊക്കെ ശരിയായ ശാരീരിക അകലം പാലിക്കണം, മാസ്ക് ഉപയോഗിക്കുകയും വേണം. പനി, ചുമ, ജലദോഷം ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ അത്തരം ആളുകൾ പുറത്തിറങ്ങാനേ പാടില്ല. ഓരോ പ്രദേശവും അണുമുക്തവും മാലിന്യമുക്തവുമാക്കൽ പ്രധാനമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കണം. അതോടൊപ്പം വീടുകളും പരിസരവും ശുചിയാക്കുന്നതിന് നേരത്തെ തന്നെ വീട്ടുകാർ മുൻകൈയെടുത്ത് നടപടികൾ എടുത്തിരുന്നു. ഇപ്പോൾ ഒന്നുകൂടി ജനങ്ങളെ പ്രേരിപ്പിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണത്തിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സാധാരണ വിപുലമായ ക്യാമ്പയിൻ ഇതിനായി നടത്താറുണ്ട്. ഇപ്പോഴത് കഴിയില്ല. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യമനുസരിച്ച് എല്ലാ വീട്ടിലും ആളുകളുണ്ട്. അവരുടെ അടുത്തേക്ക് ഈ നിർദ്ദേശം എത്തിച്ചാൽ അവരാ കാര്യം ഭംഗിയായി നിർവഹിക്കും. ഇതോടൊപ്പം കാണുന്നൊരു കാര്യം, ഈ കഴിഞ്ഞ 21 ദിവസമായി അടച്ചിട്ട ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഇത് തുറക്കുമ്പോൾ
ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥാപനങ്ങളെ അണുവിമുക്തമാക്കലാണ്. അതിൻ്റെ കൂടെ പരിസരമടക്കം ശുചീകരിക്കുകയും വേണം. ഇത് വളരെ പ്രധാനമാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. കമ്മ്യൂണിറ്റി കിച്ചണുകൾ നാട്ടിൽ നല്ല നിലക്ക് നടക്കുന്നുണ്ട്. അർഹതയുള്ളവർക്കാണ് അവിടെ ഭക്ഷണം നൽകേണ്ടത്. നേരത്തെ അനർഹരായ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്നതുകൊണ്ടൊരു പ്രശ്നവുമില്ല. പിന്നെ പലരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്ന് ഭക്ഷണം ആവശ്യമില്ല എന്ന് പറയുന്ന നില തന്നെയുണ്ട്. കാരണം എല്ലാവരുടെയും കയ്യിൽ റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവർ തന്നെ പാകപ്പെടുത്തി കഴിക്കുക എന്നുള്ള നിലയാണ് സ്വീകരിക്കുന്നത്. അതല്ലാതെ വിഷമിക്കുന്നവർക്കാണ് കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ഭക്ഷണം നൽകേണ്ടത്. അപ്പോൾ ആ അർഹതയുള്ളവരെ കണ്ടെത്തി അവർക്ക് നൽകുന്ന നടപടിയാണ് തുടരേണ്ടത്. അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നമ്മുടെ ശുചീകരണ പ്രവർത്തനത്തിൽ സാധാരണ ഹരിതകർമ്മസേനയാണ് ഭംഗിയായി കാര്യങ്ങൾ നിർവഹിക്കാറുള്ളത്. അത് ഹരിതകർമ്മസേനക്ക് തന്നെ നിർവഹിക്കാനും കഴിയും. തദ്ദേശ സേവന സ്ഥാപനങ്ങൾക്ക് അതിൻ്റേതായ പ്രത്യേക പദ്ധതിയുമുണ്ട്. എന്നാൽ ഈ ഘട്ടത്തിൽ അതിഥി തൊഴിലാളികൾ പലർക്കും ജോലിയില്ല എന്ന് കണക്കാക്കി അവരെ സഹായിക്കാൻ അവരെ കൂടി ഈ പൊതുശുചീകരണ പ്രവർത്തനത്തിൽ ഭാഗമാക്കൂടെ എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആലോചിക്കേണ്ടതാണ്. അങ്ങനെ വന്നാൽ ധാരാളം പ്രവൃത്തി സാധാരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഴക്ക് മുൻപ് കുളങ്ങളും തോടുകളും മറ്റും പുനരുദ്ധരിക്കുന്ന നടപടികൾ സ്വീകരിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഇവരെ കൂടി ഉപയോഗിക്കുന്ന നില വന്നാൽ അവർക്ക് ഒരു തൊഴിലായി വരുമാനവും ലഭിക്കുന്ന അവസ്ഥയുണ്ടാകും. അവർക്ക് സമ്മതമാണെങ്കിൽ ആ നിലയിൽ അവരെ ഉപയോഗിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് ഗുണകരമാവുമെന്ന് കാണണം. ലൈഫ് പദ്ധതിയിൽ മുടങ്ങിപ്പോയ വീടുകളുണ്ട്, വീട് നിർമ്മാണമുണ്ട്. അവയുടെ നിർമ്മാണം മഴക്ക് മുൻപേ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. അക്കാര്യത്തിൽ ഒരു തടസ്സം വരിക തൊഴിലാളികളെ ലഭിക്കുന്ന പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിലും ഇന്നത്തെ ഘട്ടത്തിൽ അതിഥി തൊഴിലാളികളെ ഉപയോഗിക്കാനാകുമോ എന്നത് പരിശോധിക്കേണ്ടതാണ്. പൊതുശുചീകരണ പ്രവൃത്തികൾക്ക് ശുചിത്വ മിഷൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും ഫണ്ടാണ് ഉപയോഗിക്കേണ്ടത്. സ്വാഭാവികമായും ഹരിതസേനയുടെ നേതൃത്വത്തിൽ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുകയും വേണം. ഇവിടെ നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം തുറക്കാൻ അനുമതിയില്ലാത്ത സ്ഥാപനങ്ങളുണ്ട്. നേരത്തെ അടഞ്ഞു കിടക്കുകയാണ്. ഇനിയും അവർ മെയ് 3-ാം തീയതി വരെ അടഞ്ഞു കിടക്കണം. അത്തരം സ്ഥാപനങ്ങൾക്ക് ആ സ്ഥാപനങ്ങൾ തുറന്ന് അവിടെ വൃത്തിയാക്കാനും അതിനകത്തെന്തെങ്കിലും ക്രമീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് വരുത്താനും ഒരു ദിവസം നൽകും. അത് അതിൻ്റെ പ്രവൃത്തി നടത്താനല്ല, ഈ പറഞ്ഞ കാര്യം നടത്താനാണ്. ചിലപ്പോൾ ചതില് കയറി നശിച്ചു പോകുന്ന കാര്യമുണ്ടാവും. ചില കാര്യങ്ങൾ പ്രത്യേകമായി ഒന്ന് മാറ്റിവെക്കേണ്ടതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ദിവസം അനുവദിക്കുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഇളവുകളും ആവശ്യമായ
സുരക്ഷാ ക്രമീകരണങ്ങളും ശാരീരിക അകലവും പാലിച്ചുകൊണ്ട് മാത്രമേ പ്രയോജനപ്പെടുത്താനാവൂ. അത്യാവശ്യം വേണ്ട ആളുകളെ മാത്രമേ ജോലിക്ക് നിയോഗിക്കാവൂ. അതിൽ രോഗലക്ഷണമുള്ളവരെ ഒരു കാരണവശാലും ഈ ഇളവിൻ്റെ പേരിൽ ജോലി ചെയ്യിക്കരുത്. ഏപ്രിൽ 20 മുതൽ ഇടവിട്ട ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടുന്നതിന് ഒരു ക്രമീകരണം ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒറ്റ ഇരട്ടയക്ക നമ്പർ വാഹനങ്ങൾ ഓടാൻ അനുവദിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഉണ്ടാവുക. സ്ത്രീകൾ ഓടിക്കുന്ന വാഹനത്തിന് ഇളവുകൾ ഉണ്ടാവും. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ പലയിടത്തായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വാഹന വിപണിക്കാരുണ്ടല്ലോ, അവരടുത്ത് ധാരാളം വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതൊക്കെ കേടാവാതിരിക്കാൻ ഇടയ്ക്ക് സ്റ്റാർട്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിന് ആഴ്ചയിൽ ഒരു ദിവസം അത് സ്റ്റാർട്ടാക്കുന്നതിനുള്ള അനുമതി കൊടുക്കും. അത് യൂസ്ഡ് വാഹനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കും മറ്റെവിടെയെങ്കിലും, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടല്ലോ പലയിടങ്ങളിലായിട്ട്, അത്തരം വാഹനങ്ങൾക്കും ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ സാമൂഹ്യ അടുക്കളക്കായാലും അതിഥി തൊഴിലാളികൾക്കായാലും എത്തിക്കുന്നത്. അത് കൃത്യമായി എത്തിക്കുന്നതിന് ശ്രദ്ധ വേണം എന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അടുത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിദേശത്ത് കഴിയുന്നവർ ആവശ്യ മരുന്നുകൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സമ്പ്രദായമുണ്ട്. ഇപ്പോൾ അത് എത്തിക്കുന്നതിന് സംവിധാനമായിട്ടുണ്ട്. കസ്റ്റംസുമായി യോജിച്ച് നോർക്ക ഈ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സേവനം ആവശ്യമുള്ളവർ നോർക്കയുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ലഭിക്കും. കലക്ടർമാരും ജില്ലാ പോലീസ് മേധാവികളുമായും ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുമായും ഇന്ന് വീഡിയോ കോൺഫറൻസ് നടത്തിയിരുന്നു. മൂന്നാഴ്ചത്തെ ലോക്ക്ഡൗൺ കാലത്ത് സ്തുത്യർഹമായ പ്രവർത്തനമാണ് അവരെല്ലാം നടത്തിയത്. അവരെയെല്ലാം ഹാർദ്ദമായി അഭിനന്ദിക്കാൻ ആ അവസരം ഉപയോഗിച്ചു. കാലവർഷം വരാനിരിക്കുകയാണ്. അപ്പോൾ ഓലമേഞ്ഞ വീടുകൾ സാധാരണഗതിയിൽ ചില പ്രവർത്തികൾ നടത്തേണ്ടതുണ്ട്. ഓടിട്ട വീടിനും ചില അറ്റകുറ്റ പണികൾ വേണ്ടതായിട്ട് വരും. അതിനനുമതി നൽകും. അതോടൊപ്പം മഴക്കാലത്തിന് മുൻപ് കിണറുകൾ വൃത്തിയാക്കുന്ന ഒരു പരിപാടി നടക്കാറുണ്ട്. അതിനും പ്രത്യേകമായ അനുമതി നൽകും. ശേഖരിച്ചു വെച്ച കശുവണ്ടി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ കിടക്കുന്നുണ്ട്. അത് കൊല്ലത്തേക്ക് എത്തിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകും. കശുവണ്ടി കോർപ്പറേഷനും കാപെക്സുമാണ് ആ കശുവണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകമായ അനുമതി നൽകും. സഹകരണ സംഘങ്ങളാണ് കശുവണ്ടി സംഭരിച്ചിട്ടുള്ളത്. അവിടെ നിന്നെടുത്ത് ഇവിടെ കൊണ്ടുവരാനാണ് അനുമതി നൽകുക. അംഗൻവാടികൾ അടച്ചിട്ട സാഹചര്യത്തിൽ ഭക്ഷണം വീടുകളിൽ എത്തിച്ച് നൽകാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൗൺ നീട്ടിയ സാഹചര്യത്തിൽ ഭക്ഷണ സാധനങ്ങൾ 15 വരെ വീടുകളിൽ എത്തിച്ച് നൽകുക തന്നെ ചെയ്യും. അംഗൻവാടി പ്രവർത്തകർ നമ്മുടെ സംസ്ഥാനത്തെ 37 ലക്ഷം സീനിയർ സിറ്റിസൺസിൻ്റെ
വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പുവരുത്തി വരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസികൾക്ക് ഇപ്പോൾ വലിയ തോതിലുള്ള പ്രയാസമാണല്ലോ. അത് കണക്കിലെടുത്ത് കേരള ബാങ്ക് ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെ 779 ശാഖകൾ കേരളത്തിലുണ്ട്. ഈ ശാഖകളിലൂടെ പ്രത്യേക പ്രവാസി സ്വർണപ്പണയ വായ്പാ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സ്വർണപ്പണയത്തിന്മേൽ 3% പലിശക്ക് ഒരു പ്രവാസി കുടുംബത്തിന് പരമാവധി 50,000 രൂപ വരെ വായ്പ നൽകുന്നതാണ് പദ്ധതി. ഇൻഷുറൻസ് അപ്രൈസൽ, പ്രോസസ്സിംഗ് ചാർജുകൾ ഈടാക്കാതെയാണ് വായ്പ നൽകുക. വായ്പയുടെ കാലാവധി 4 മാസമായിരിക്കും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായം പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തൻ്റെ സ്ഥാപനങ്ങളുടെയും തൻ്റെയും പൂർണ്ണ സഹകരണം പി.വി. അബ്ദുൾ വഹാബ് എം.പി. വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ജൻശിക്ഷൻ സംസ്ഥാൻ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള 3 പരിശീലന കേന്ദ്രങ്ങൾ ഐസൊലേഷൻ വാർഡുകളാക്കാൻ വിട്ടു നൽകും. നിർമ്മാണ ചെലവ് മാത്രം ഈടാക്കി 25,000 മാസ്കുകൾ ദിവസേന നിർമ്മിച്ചു നൽകാൻ തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. പിവിസ് ഇൻ്റർനാഷണൽ സ്കൂൾ, പിവിസ് മോഡൽ സ്കൂൾ, അമൽ കോളേജ് എന്നിവയും കോവിഡ് പ്രതിരോധത്തിന് വിട്ടു നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. മാതൃകാപരമായ ഇടപെടലാണ് പി.വി. അബ്ദുൾ വഹാബ് എം.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രമുഖ ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് കോവിഡ് രോഗികൾക്കാവശ്യമായ 100,000 ഹൈഡ്രോക്സി ക്ലോറോക്വിൻ സൾഫേറ്റ് ഗുളികകൾ സംഭാവന ചെയ്തു. ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ പലതും വരുന്നുണ്ട്. സംസ്ഥാനത്തെ പോലീസ് സഹകരണ സംഘം 2,24,00,000, നടക്കുതാഴ സർവീസ് സഹകരണ ബാങ്ക് 52,25,000 രൂപ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് 50,00,000, പി.സി. താഹിർ തായ് ഗ്രൂപ്പ് കോഴിക്കോട് 50,00,000, സുപ്രീംകോടതി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത 10,00,000, ജസ്റ്റിസ് എ. ലക്ഷ്മിക്കുട്ടി 1,00,000, സക്കാത്ത് ദാനത്തിൽ നിന്നും കേരള സെറാമിക്സ് ലിമിറ്റഡ് കൊല്ലം കുണ്ടറ ചെയർമാൻ വായോളി മുഹമ്മദ് മാസ്റ്റർ, ആഷിഖ് കൈനിക്കാര തിരൂർ, ജംഷീദ് പി. ലില്ലി തിരൂർ, മലപ്പുറം NAMK ഫൗണ്ടേഷൻ ചെയർമാൻ എം. മുഹമ്മദ് കുട്ടി എന്നിവർ 1,00,000 രൂപ വീതം നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ സഹകരണ ബാങ്ക് ജീവനക്കാർ, വിവിധ പഞ്ചായത്തുകൾ, നാട്ടുകാർ എന്നിവർ ചേർന്ന് സമാഹരിച്ച 1,06,26,789 രൂപ നൽകിയിട്ടുണ്ട്. സൗദിയിലെ ദമാം നവോദയ ബാലവേദി, അതിലെ കുട്ടികളാണ്, വിഷു കൈനീട്ടമായി ലഭിച്ച 2,03,999 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ അവിടെ കുറച്ച് പ്രയാസത്തിലാണ്, എങ്കിലും അവർ വലിയ ഒരു സഹായഹസ്തമാണ് നീട്ടിയത്. അവർക്ക് പ്രത്യേക കൃതജ്ഞത നമുക്ക് രേഖപ്പെടുത്താം. ശിശുക്ഷേമ സമിതിയുടെ കുട്ടികളും ഇവിടുന്ന് നമുക്ക് സഹായം നൽകിയിട്ടുണ്ട്. അവർക്ക് കൈനീട്ടമായി ലഭിച്ച 3,001 രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. അനേകം കുട്ടികളാണ് ചെറിയ ചെറിയ തുകകൾ അയച്ചു തരുന്നത്. എല്ലാവരെയും പേരെടുത്ത് പറയുക അസാധ്യമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ് റിലീസ് കൊടുക്കാം. നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടാവും. അതിൻ്റെ ഒരു പ്രത്യേക കോളം നിങ്ങൾ മാറ്റിവെക്കുന്ന നല്ലതാണ്. മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ കുട്ടികളെപ്പോലുള്ള
ചിലർ ഇതിന് തയ്യാറായി മുന്നോട്ട് വരുന്നത് നമ്മൾ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമാണല്ലോ. അതിന് നിങ്ങൾ തയ്യാറാവണം എന്നാണ് എനിക്ക് പ്രത്യേകം അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷുക്കൈ നീട്ടം നാടിനു വേണ്ടി നൽകാനുള്ള കുഞ്ഞുങ്ങളുടെ ആവേശത്തെയും ആത്മാർത്ഥതയെയും എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല. അവരെ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇതാണ് പൊതുവെ ഇന്ന് പറയാനുള്ളത്. ഈ അളവുകളുടെ കാര്യമൊക്കെ ആയതുകൊണ്ട് കുറച്ച് നീണ്ടുപോയി, സാധാരണയിൽ കൂടുതൽ. ഇരുപതിന് ശേഷമാണ് ഈ മൂന്നാം മേഖല. ഇരുപതിന് ശേഷമാണ് മറ്റത്. 24 വരെ ഇതേ നില തുടരും. എല്ലാ സ്ഥലത്തുമുള്ള ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഉണ്ടാവും. എന്നാൽ നേരത്തെ പറഞ്ഞ നിയന്ത്രണങ്ങൾ പൊതുവെയുള്ള നിയന്ത്രണങ്ങളാണ്. ആ നിയന്ത്രണങ്ങൾ ഒരു തരത്തിലും നമുക്ക് കൈവിട്ടു പോകാൻ പറ്റില്ല. അതിനകത്ത് ശക്തമായ ഇടപെടലുണ്ടാവും. അതിൽ പോലീസ് ഇടപെടേണ്ടത് പോലീസ് ഇടപെടും. മറ്റധികാരികളും അതുമായി ബന്ധപ്പെട്ട് പരിശോധനക്കും ഇടപെടലിനും ഉണ്ടാവും. അതൊക്കെ വേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും, അതൊക്കെ വേണ്ടി വരും. സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ രണ്ട് ജില്ല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മറ്റെല്ലാ സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പൊതുവിലുള്ള നിയന്ത്രണത്തിന് വിധേയമായിട്ടേ കാര്യങ്ങൾ നടത്താൻ പറ്റും. കാരണം അവിടെ ഈ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. പക്ഷേ സംസ്ഥാനത്ത് പല സ്ഥലത്തും അത്തരത്തിലുള്ള മണി ട്രാൻസ്ഫറിംഗ് സെന്ററുകൾ പോലീസ് നടപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ സംസ്ഥാന സർക്കാർ അത് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുമോ? അത് കുറച്ചുകൂടി ചർച്ച ചെയ്ത് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ അവർ സാധാരണഗതിയിൽ നാട്ടിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ തന്നെയാണ്. പക്ഷേ അവരിൽ പലരും അവർ നേരത്തെ കൊടുത്തിട്ടുള്ള വായ്പ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം ഇതിനിടക്ക് നടത്തി. അത് വലിയ പരാതിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ആ വ്യക്തതയ്ക്ക് ശേഷമാണ് ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇതിന് സാധാരണഗതിയിൽ അനുമതി തരാതിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ കാര്യങ്ങളെ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സമീപിക്കുന്നത്. അപ്പോൾ അതിന് സാധാരണ നിലക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അനുമതി ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറിനെ ബന്ധപ്പെട്ട തരത്തിൽ സമീപിക്കുന്ന നില സ്വീകരിക്കും. അവര് വിദേശത്ത് വന്നവരാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. വിദേശത്ത് നിന്ന് വന്നവര് ആ വിദേശത്ത് നിന്ന് വന്നവരാണ് ഇപ്പൊ രോഗത്തിൽ പെട്ടത്. അതാണ് സ്ഥിതി. ഇപ്പോഴും ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ, നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളുണ്ടല്ലോ. അവരുടെ റിസൾട്ട് പരിശോധനയാണല്ലോ, പരിശോധനക്കാണല്ലോ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണല്ലോ റിപ്പോർട്ട് വരുന്നത്. അല്ല, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ എത്രയാ 80 മൊത്തം നിരീക്ഷണം, നിരീക്ഷണത്തിലുള്ള 88,855 പേര് മൊത്തം നിരീക്ഷണത്തിലുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ 88,332 പേര് കഴിയാണ്. ആശുപത്രിയിൽ 523 പേര് കഴിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നാണല്ലോ ആളുകൾ ചെല്ലുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് റിസൾട്ട് വരുന്നത്. അത് ആ തരത്തിലാണ് കാണേണ്ടത്. അറിയിപ്പായിട്ട് അങ്ങനെ ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ അവരെ പിന്നെ കൊണ്ടുവരണം, അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം, കൊണ്ടുവന്നാൽ ഇവിടെ ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ നമ്മൾ അഡ്വാൻസായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ.
എപ്പോ കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നോ അത് സ്വാഗതാർഹമായ കാര്യമാണ്. നമ്മളതിന് കാത്തിരിക്കുകയാണ്. ഒരു പ്രശ്നവും അതിലില്ല. പ്രവാസികളെ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരെ ഇവിടെ സ്വീകരിക്കുന്നതിന് സന്നദ്ധമായിരിക്കുക. കരകൗശല മേഖല അതിൽ ഉൾപ്പെടുന്നതിന് വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ ഇതിൽ ഇപ്പൊ ഞാൻ പ്രഖ്യാപിച്ച കൂട്ടത്തിലില്ല, പക്ഷെ അത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മളിപ്പോ പേരിട്ടില്ല, ഈ മേഖല മേഖല എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നമുക്ക് വേഗം ഇടാൻ പറ്റുന്ന കാര്യമല്ലേ, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. ഈ റെസ്റ്റോറൻറ്റുകൾ ഉദ്ദേശിക്കുന്നത് ഭക്ഷണം പാകപ്പെടുത്തി വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് ഇപ്പോൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പിന്നെ വളരെ അളവ് വരുന്ന സ്ഥലത്ത് എന്ത് വേണം എന്നുള്ളത് നമുക്ക് ആലോചിക്കാം, അതിനുള്ള ദിവസങ്ങളിൽ പറയാം. അദ്ദേഹത്തിന് മനസ്സിലാകാൻ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. അതില് അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിലേക്ക് ഞാനിപ്പോൾ കൂടുതലായിട്ട് പോകേണ്ട കാര്യമില്ല. ഇന്നലെ ഞാൻ വിശദമായിട്ട് പറഞ്ഞതാണ്. നമുക്കാണെങ്കിൽ ഇന്ന് ഇത് അവസാനിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നാളെ മുതൽക്ക് നമുക്ക് ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ യോഗം നമ്മുടെ ഈ കൂടിക്കാഴ്ച ഉണ്ടാവില്ല. അതിന് ഇടവിട്ട ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ പിന്നീടെടുക്കാം. താങ്ക് യു. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.